നമസ്കാരം. നമ്മൾ വീണ്ടും ടീച്ചർ വന്നിട്ടുണ്ട്. നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗം അല്ലേ ആ സംഖ്യാലോകം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ആ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ സംഖ്യാലോകം നമ്പർ വേൾഡ് എന്നുള്ള പാഠത്തിൻ്റെ തുടർച്ചയാണ് അല്ലേ. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചു. നമ്മൾ സംഖ്യകളെക്കുറിച്ചുള്ളൊരു പാട്ട് പാടി. സംഖ്യകളെക്കുറിച്ച് നമ്മൾ ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ്, 10 ലക്ഷം എങ്ങനെ വായിക്കും, കോടി എങ്ങനെ വായിക്കും, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ് കൊണ്ട് നമ്മൾ സംസാരിച്ചത് അല്ലേ. ടീച്ചർ ചില നിർദ്ദേശങ്ങൾ തരും, ചെറിയ ക്ലൂ. ആ നിർദ്ദേശങ്ങൾ കേട്ട് ഞാൻ ആരെന്ന് കണ്ടുപിടിക്കുക. ചലഞ്ച് ഏറ്റെടുത്തോ? തുടങ്ങാം. റെഡി. ഞാനൊരു 6 അക്ക സംഖ്യയാണ്. എൻ്റെ 1 സ്ഥാനത്തെ അക്കം 1 അക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയവൻ. എൻ്റെ 1 സ്ഥാനത്തെ അക്കം 1 അക്ക സംഖ്യകളിലെ ഏറ്റവും ചെറിയവൻ. 10 സ്ഥാനത്തെ അക്കോ? 10 സ്ഥാനത്തെ അക്കം ഈ 1 സ്ഥാനത്തെ അക്കം ഇല്ലേ, ആ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്. മക്കളെ, ടീച്ചർ ഒന്നുകൂടെ പറയാം. ഞാനൊരു 6 അക്ക സംഖ്യയാണ്. എൻ്റെ 1 സ്ഥാനത്തെ അക്കം 1 അക്ക സംഖ്യകളിലെ ഏറ്റവും ചെറിയവനാണ്. എൻ്റെ 10 സ്ഥാനത്തെ അക്കം ഈ 1 സ്ഥാനത്തെ അക്കത്തിനോട് 1 കൂട്ടിയത്. കിട്ടിയോ? എഴുതിയോ? 100 സ്ഥാനത്തെ അക്കോ? 100 സ്ഥാനത്തെ അക്കം ഈ 10 സ്ഥാനത്തെ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്. 100 സ്ഥാനത്തെ അക്കം, നമ്മൾ 10 സ്ഥാനത്തെ അക്കം കണ്ടുപിടിച്ചില്ലേ, ആ 10 സ്ഥാനത്തെ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്. എഴുതിയോ? അടുത്ത ക്ലൂ പറയട്ടെ? പറയട്ടെ. 4-ാമത്തതാണല്ലേ അല്ലേ 1000 സ്ഥാനത്തെ സംഖ്യ. പറയട്ടെ. നമ്മൾ 100 സ്ഥാനത്തെ അക്കം എഴുതിയില്ലേ, ആ 100 സ്ഥാനത്തെ അക്കം എഴുതിയതിനോടുകൂടി 1 കൂട്ടിയത്. കിട്ടിയോ? നമ്മൾ 4 അക്കം വരെ പറഞ്ഞു. ഈ 4 അക്കം വരെയും കണ്ടുപിടിച്ചോ? പറയണോ ടീച്ചർ ഒന്നുകൂടെ? 1 സ്ഥാനത്തെ അക്കം ഏറ്റവും ചെറിയ 1 അക്ക സംഖ്യ. 10 സ്ഥാനത്തെ അക്കോ? അത് ഈ 1 സ്ഥാനത്ത് എഴുതിയ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്. 1 സ്ഥാനത്തെ അക്കത്തിനോട് 1 കൂട്ടിയതാണ് 10 സ്ഥാനത്തെ അക്കം. 100 സ്ഥാനത്തെ അക്കം ഈ 10 സ്ഥാനത്തെ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്. 1000 സ്ഥാനത്തെ അക്കം നമ്മളെ 100 സ്ഥാനത്തെ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്. 4 സംഖ്യ എഴുതി കഴിഞ്ഞേ? എഴുതി കഴിഞ്ഞേ? ടീച്ചർ 5-ാമത്തെ ആളിനെ പറയുകയാണ്. പറയട്ടെ. 5-ാമത് എഴുതേണ്ടത്, അതായത് 10,000 അല്ലേ. 10,000 അല്ലേ, 10,000 അവിടെ അല്ലേ എഴുതേണ്ടത്. 10,000 സ്ഥാനത്തെ അക്കം. 1,000 സ്ഥാനത്തെ അക്കം എഴുതിയില്ലേ,
ആ ഈ 1000-ത്തിൻ്റെ സ്ഥാനത്തെ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്. എഴുതിയോ മക്കളെ, എത്ര എളുപ്പമല്ലേ, അല്ലേ? ആ ഇനി ആരാ ഉള്ളത്? ഇനി ആരാ? ടീച്ചർ ആദ്യമേ പറഞ്ഞു, ഞാൻ ആരാണ്? ഒരാറക്ക സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഇനി എത്ര അക്കമുണ്ട് ടീച്ചർ പറയാൻ? ആ ഒരേ ഒരാൾ അല്ലേ? ആ 100,000 ആ സ്ഥാനത്ത് വരുന്ന അക്കമാണ് പറയാനുള്ളത്. ടീച്ചർ ഇപ്പം ഇത്രയും പറഞ്ഞു, എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ അടുത്ത് ടീച്ചർ എന്തായിരിക്കും പറയുന്നതെന്ന്? 1-ൻ്റെ സ്ഥാനത്തെ അക്കം 1 സംഖ്യകളിൽ ഏറ്റവും ചെറിയയാൾ, 10-ൻ്റെ സ്ഥാനത്തെ അക്കം ആ 1 സംഖ്യകളിലെ ഏറ്റവും ചെറിയ ആളിനോടുകൂടി 1 കൂട്ടിയത്, 100-ൻ്റെ സ്ഥാനത്തെ അക്കം 10-ൻ്റെ സ്ഥാനത്തെ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്, 1000 സ്ഥാനത്ത് വരുന്ന അക്കം ആ 100-ൻ്റെ സ്ഥാനത്തെ അക്കത്തിനോടുകൂടി 1 കൂട്ടിയത്, 10,000 ആ സ്ഥാനത്ത് വരുന്ന അക്കം ഏതാണ്? ആ ഈ 1000-ത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന അക്കത്തിനോട് 1 കൂട്ടിയത്. 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടീച്ചർ പറയുന്ന 6-ാമത്തെ ആൾ ആരായിരിക്കും? അതായത് 100,000-ത്തിൻ്റെ സ്ഥാനത്തെ അക്കം ഏതായിരിക്കുക എന്ന് പറഞ്ഞേ. അതെ 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 അതെ, മിടുക്കൻ മിടുക്കൻ അല്ലേ? ടീച്ചർ എല്ലാം ഓരോന്ന് വീതം കൂട്ടിയാണ് വരുന്നത്. അപ്പോൾ 100,000-ത്തിൻ്റെ സ്ഥാനത്തെ അക്കം എന്താണ്? ആ 10,000-ത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയോടുകൂടി 1 കൂട്ടിയത്. എന്നാ മക്കളെ ആ സംഖ്യ ഒന്ന് എഴുതി കാണിക്കേ, നോക്കട്ടെ. എല്ലാവരും ഒന്ന് ബുക്കിൽ എഴുതിയേ. എഴുതിയോ? ടീച്ചർ സ്ലൈഡ് കാണിക്കാം, നോക്കൂ. നിങ്ങൾക്ക് കിട്ടിയ സംഖ്യ ഇതാണോ? ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ സംഖ്യയാണോ? 6 എണ്ണണോ? ആ 1, 2, 3, 4, 5, 6. ഇനി പറഞ്ഞ നിബന്ധനകളെല്ലാം അതിൽ നമ്മൾ പാലിക്കുന്നുണ്ടോ നോക്കൂ. ആ എഴുതിയ സംഖ്യയിൽ ടീച്ചർ ആദ്യം എന്താ പറഞ്ഞത്? ആ ഏറ്റവും ചെറിയ 1 സംഖ്യയാണ് 1 സ്ഥാനത്ത്. ആരാണ്? അതെ അതെ, ആരാണ്? 1. നിങ്ങളും അങ്ങനെയാണോ എഴുതിയിട്ടുള്ളത്? 10-ൻ്റെ സ്ഥാനത്തേക്കോ? ആ 1 കൂട്ടിയത്. എത്രയാ 1 കൂട്ടുമ്പോൾ എത്രയാ? 2. 100-ൻ്റെ സ്ഥാനത്തേക്കോ? 3. എന്തോ ടീച്ചർ പറഞ്ഞു. ആ 10-ൻ്റെ സ്ഥാനത്തിനോട് 1 കൂട്ടിയത്, അതായത് 2-നോട് 1 കൂട്ടിയത് അല്ലേ? 3. 1000-ത്തിൻ്റെ സ്ഥാനത്തെ അക്കോ? ആ 100-ൻ്റെ സ്ഥാനത്തെ അക്കത്തിനോട് 1 കൂട്ടിയത്, അതായത് 3-നോട് 1 കൂട്ടിയത്. 3-നോടൊന്ന് കൂട്ടിയപ്പോൾ എത്രയാ? 4. ശരിയല്ലേ? അല്ലേ 1000-ത്തിൻ്റെ സ്ഥാനം വരെ ഉള്ളത് എല്ലാവർക്കും കറക്റ്റായേ? കറക്റ്റാണേ? ഇല്ലല്ലോ, ആർക്കും തെറ്റിയിട്ടില്ലല്ലോ. ആ എല്ലാവരും മിടുക്കരാണ്. 10,000 ആ 1000-ത്തിൻ്റെ സ്ഥാനത്തിനോട് 1 കൂട്ടിയത്. എത്രയാ സംഖ്യ? 5. 4-നോടൊന്ന് കൂട്ടിയപ്പോൾ 5. 100,000-ത്തിൻ്റെ സ്ഥാനത്തോ? അതെ, 5-നോടൊന്ന് കൂട്ടിയത് 6. മക്കളെ ഒന്ന് ഈ സംഖ്യ ഒന്ന് ഉറക്കെ വായിക്കൂ. ആ 654,321. ടീച്ചർ ഒന്നുകൂടെ വായിക്കാം. 654,321. 654,321. എല്ലാവരും മിടുക്കരാണ് അല്ലേ? ഇതുപോലെ സംഖ്യകൾ പറയോ, നിങ്ങൾ പരസ്പരം പറഞ്ഞ് കളിക്കോ, കണ്ടുപിടിക്കോ, ഉറപ്പല്ലേ? ശരി, നമുക്ക് 1 സംഖ്യകൾ വായിക്കുന്നതിനും 2 സംഖ്യകൾ വായിക്കുന്നതിനും 3 സംഖ്യകൾ വായിക്കുന്നതിനും 4 സംഖ്യകൾ വായിക്കുന്നതിനും 5 സംഖ്യ വായിക്കുന്നതിനും ടീച്ചർ ഇങ്ങനെ പറയണ്ട അല്ലേ? 8 ഉള്ള ഒരു സംഖ്യ വരെ വായിക്കാനും നമുക്ക് ആർക്കും ഒരു തടസ്സവും ഇല്ല. നിങ്ങൾ എവിടെ കണ്ടാലും ശരി, നിങ്ങളത് വായിക്കും, അതെനിക്ക് ഉറപ്പാണ് അല്ലേ? ഉറപ്പല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 8 മാത്രമല്ല സംഖ്യകൾക്കുള്ളൂ അല്ലേ, കൂടുതലില്ലേ?
9 അക്കം ഉള്ള സംഖ്യയുണ്ട്, 10 അക്കം ഉള്ള സംഖ്യയുണ്ട്, 11 അക്കം ഉള്ള സംഖ്യയുണ്ട്, 100 അക്കം വരെയുള്ള സംഖ്യ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അല്ലേ? ഒന്ന് എഴുതിയിട്ട് 100 പൂജ്യം ഉള്ളൊരു സംഖ്യ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർക്കണില്ലേ? 1938 നമ്മുടെ എഡ്വേർഡ് കാസ്നർ കണ്ടുപിടിച്ച സംഖ്യയ്ക്ക് എന്തോ ഒരു പേരൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അതെ, ഗൂഗോൾ അല്ലേ. ഗൂഗോൾ എന്നുള്ള സംഖ്യ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ടീച്ചർ ഒരു വർക്ക്ഷീറ്റ് തരും, അതിൽ കുറച്ച് സംഖ്യകൾ ഇട്ടിട്ടുണ്ട്, സ്ലൈഡ് കാണിക്കുന്നുണ്ട്. നിങ്ങളിതൊരു വർക്കായിട്ട് എടുക്കണം. നോട്ട് ബുക്ക് എടുക്കുക, നോട്ട് ബുക്കിൽ ആ സ്ലൈഡ് കാണുന്ന സംഖ്യകൾ എഴുതിയെടുക്കുക. സ്ലൈഡ് നോക്കൂ, അക്ഷരത്തിൽ എഴുതി നിങ്ങൾ ആദ്യം വീട്ടിലുള്ളവരെ കാണിക്കണം, പിന്നെ ആരെ കാണിക്കും? ആ ടീച്ചർമാരെ കാണിക്കും. ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കളിക്കാനാണ്. അപ്പോൾ ഇന്നും ഉണ്ടൊരു കളി. ഈ കളിക്കും ടീച്ചർ പറഞ്ഞതുപോലെ കുറച്ച് നിയമങ്ങളുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിൽ പോയി കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് കളിക്കണം. 4-5 പേർക്കൊക്കെ ചേർന്നിരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് ടീച്ചറിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ടീച്ചറേ ഞങ്ങൾ വീട്ടിലല്ലേ, എന്ത് ചെയ്യും ടീച്ചർ? അപ്പോൾ അതിന് കഴിഞ്ഞ തവണയെ ടീച്ചർ ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഈ കളിയിൽ ഇപ്പോൾ ആരും കൂടണ്ട, വീട്ടുകാരെയൊന്നും കൂടിക്കണമെന്നേ ഇല്ല. നിങ്ങൾ തനിയായാലും മതി അല്ലേ. എന്തൊക്കെയാണ് വേണ്ടത്? നിങ്ങൾ ഡൈസ് കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? ആ പല വലിപ്പത്തിലുള്ള ഡൈസ് കണ്ടിട്ടുണ്ടല്ലേ. ടീച്ചർ ഇപ്പോൾ കാണിക്കാം. ടീച്ചറിൻ്റെ കയ്യിലും ഉണ്ട് ഒരു 1-2 സൈസ് ആ ഡൈസ് ഉണ്ട്. ആ ഡൈസ് അല്ലെങ്കിൽ നമുക്ക് ഡയസ് ഉണ്ടാക്കാൻ അറിയാമല്ലോ. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഡയസ് ഉണ്ടാക്കണത്? എങ്ങനെയാണ്? വീട്ടിലിപ്പോൾ വേറെ ഒന്നുമില്ല, എന്ത് ചെയ്യും നമ്മൾ? എങ്ങനെയാണ് നമ്മൾ ഡയസ് ഉണ്ടാക്കുക? ഒന്നിൽ പേപ്പർ മടക്കും അല്ലേ. പേപ്പർ മടക്കി നമ്മൾ ഡയസ് ഉണ്ടാക്കി പഠിച്ചിട്ടില്ലേ? അല്ലേലോ. എന്ത് ചെയ്യും? ആ നമ്മൾ എറേസർ മതി അല്ലേ. എറേസർ പോരെ. ആ തൽക്കാലം അത് മതി. ആ എറേസറിൽ നമ്മൾ ഡയസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള 2-3 ഡയസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ആ 2-3 ഡയസ് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ടീച്ചറുടെ കയ്യിലുള്ള ഡയസ് കാണിക്കട്ടെ. ശരി, 1-2 ടൈപ്പ് ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിക്കാം. ഇതാ, ഇതാണ് ഒരു ടൈപ്പ്. കണ്ടോ, വലിപ്പമുണ്ടല്ലേ. ചെറുതായാലും മതി. കണ്ടോ, ഏ കാണുന്നുണ്ടോ? നിങ്ങൾ ഇതിലും ചെറുത് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം വേണ്ട സാധനം പറയും. എന്താണ്? ഡയസ്. അത് നിങ്ങൾക്ക് ഒന്നായാലും മതി, ഒന്നിൽ കൂടുതലായാലും മതി, അത് നിങ്ങളുടെ സൗകര്യം പോലെ. ഡയസ് എടുക്കുക. പിന്നെ വേണ്ടത് ആ ഒരു ഫോർമാറ്റാണ് അല്ലേ, ഒരു പട്ടിക. ആ 9 കോളങ്ങളുണ്ടല്ലേ, നോക്കൂ പട്ടിക നോക്കൂ. എന്തൊക്കെ എഴുതിയിരിക്കണേ? ആ 1, 10, 100, 1000, 10,000, 100,000, 1,000,000, 1,000,000. Ones, tens, hundreds, thousands, 10,000, lakhs, 10 lakhs, crore. പിന്നെ ഒരു കോളോ, അതെന്താണ്? ആ അത് സ്കൂൾ തുറന്നാൽ നമുക്ക് വേണ്ടതാണല്ലേ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതിക്കോളൂ. അവിടെ കൂട്ടുകാരുടെ പേര് ടീച്ചർ ആദ്യമേ പറഞ്ഞില്ലേ? സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇത് 4-5 പേർക്ക് ചേർന്നിരുന്ന് കളിക്കാനുള്ള കളിയാണെന്ന് പറഞ്ഞില്ലേ? ആ അതിന് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പം നിങ്ങൾ ഒരാളല്ലേ ഉള്ളൂ. ആ എന്നാലും പേര് എന്ന് എഴുതിക്കോളൂ. ആ കോളത്തിൽ എഴുതൂ. ഇത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കൂ. വരച്ചോ? ആ 9 കോളം അല്ലേ. ഇടത് വശത്ത് എന്തെഴുതി? ആ 1 എഴുതി. അതിനടുത്ത് 10, അതിനടുത്ത് 100, അതിനടുത്ത് 1,000. 10,000, 100,000, 1,000,000, 1,000,000. ആ പിന്നെയുള്ള കോളത്തിൽ നിങ്ങളുടെ പേരാണ്. എഴുതി കഴിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യണത്? ആ ഈ ഡയസ് നമ്മൾ എറിയുന്നു അല്ലേ. ഈ ഡയസ് എറിയുമ്പോൾ ഏത് സംഖ്യയാണോ വരുന്നത് ആ സംഖ്യ, ആ നമ്മളെ 8 കോളങ്ങളില്ലേ, ആ അവിടെ ഇഷ്ടമുള്ള കോളത്തിൽ നിങ്ങൾക്ക് എഴുതാം.
മനസ്സിലായോ? അപ്പോൾ ഡയസ് അറിയുമ്പോൾ ഡയസിൻ്റെ മുകളിലൊരു സംഖ്യ വരുമല്ലോ, വരൂലേ? ആ ആ സംഖ്യയാണ് നമ്മൾ ആ പട്ടിക ആ ഫോർമാറ്റില്ലേ, ആ ഫോർമാറ്റിൽ ഇഷ്ടമുള്ള കളത്തിൽ എഴുതുക. നിങ്ങൾക്ക് ഒന്ന് എന്നുള്ള കോളത്തിൽ എഴുതാനാണ് ഇഷ്ടമാണെങ്കിൽ ഒന്നിലെഴുതുക. അല്ല, ഞാൻ കോടി അവിടെ എഴുതണുള്ളൂ, എഴുതിക്കോളൂ. എവിടെയാണോ നിങ്ങളുടെ ഇഷ്ടം, ആ അവിടെ തന്നെ എഴുതിക്കോളൂ. ആരും നിങ്ങളിതിൽ നിർബന്ധിക്കില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു നിർബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കളം നിറയ്ക്കണ്ടേ? നിറയ്ക്കാതെ പോകാൻ പറ്റുമോ? നിറയ്ക്കാതെ പോകാൻ പറ്റുമോ? ഒരു ഡയസേ ഉള്ളൂ, നിങ്ങൾ എത്ര പ്രാവശ്യം ആ ഡയസ് അറിയേണ്ടി വരും? എത്ര പ്രാവശ്യം അറിയേണ്ടി വരും? പറയും മോനെ, ഉറക്കെ പറയേ, കേൾക്കട്ടെ മോളെ, പറയേ, മിണ്ടാതിരിക്കാതെ പറയും. ആ എട്ട് പ്രാവശ്യം അറിയണം അല്ലേ? ഒരു ഡയസേ ഉള്ളെങ്കിൽ എട്ട് പ്രാവശ്യം അറിയാം. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാക്കി കൊള്ളാൻ. അതനുസരിച്ച് പെട്ടെന്ന് കളി സമയം ഇതാവൂലേ. ആ ആദ്യം ആ ഒരു കോളം ഫില്ല് ചെയ്തു, ആ എട്ട് സംഖ്യ എഴുതി. വീണ്ടും ഇതുപോലെ കളിക്കാം, കളിക്കൂലേ? ആ കളിക്കുക മാത്രമല്ല, എന്ത് ചെയ്യണം? ആ കിട്ടിയ സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യണം? അക്ഷരത്തിൽ എഴുതണം, ഉറക്കെ വായിക്കണം. ആ ഉറക്കെ വായിച്ച് ശീലിക്കണം. അപ്പോൾ എട്ടൊക്കെ ഉള്ള സംഖ്യകളാണ് നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്തത്. നമ്മൾ ഒന്നുകൂടെ ഒരൊക്കെ ഉള്ള സംഖ്യ, രണ്ടൊക്കെ ഉള്ള സംഖ്യ, മൂന്നൊക്കെ ഉള്ള സംഖ്യ, നാലൊക്കെ ഉള്ള സംഖ്യ, അങ്ങനെ എട്ടക്കം വരെയുള്ള സംഖ്യകളും നമ്മൾ എഴുതാനും വായിക്കാനും പഠിച്ചു അല്ലേ? എഴുതാനും വായിക്കാനും പഠിച്ചില്ലേ? പഠിച്ചു. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും മൊബൈൽ ഫോണുണ്ടല്ലോ ഇല്ലേ? മൊബൈൽ ഫോണില്ലേ? മൊബൈൽ ഫോണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ മൊബൈൽ ഫോണിൻ്റെ നമ്പർ എത്ര അക്കമാണ്? എണ്ണി നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? എത്ര അക്കമാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ളത്? ആര് പറയും നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര അക്കങ്ങളുണ്ട്? പത്തക്കങ്ങളുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ ആ പത്തക്കങ്ങൾ എണ്ണി, ഒന്നുകൾ, പത്തുകൾ, നൂറുകൾ, ആയിരങ്ങൾ ഇങ്ങനെ എണ്ണിയാണോ വായിക്കുന്നത്? അല്ല അല്ലേ. മൂന്നക്കങ്ങൾ പറയുന്നവരോ ചിലപ്പോൾ രണ്ടക്കങ്ങൾ, അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മൊബൈൽ ഫോണിൻ്റെ നമ്പർ പറയുന്നത്. ഒരിക്കലും നമ്മൾ ആ പത്തക്കത്തിൽ തുടങ്ങി നമ്മൾ വായിക്കാറില്ല. പത്തക്കങ്ങൾ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ആ സംഖ്യകൾ വായിക്കേണ്ടത്? ഒന്ന് നോക്കിയേ, പത്തക്കങ്ങൾ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ആ സംഖ്യ വായിക്കേണ്ടത്? ചിന്തിച്ചോ. എട്ടക്കം വന്നപ്പോൾ നമ്മൾ കോടി പറഞ്ഞു. ഒൻപതക്കം ആവുമ്പോഴോ? ഒൻപതക്കം കഴിഞ്ഞ ക്ലാസ് ടീച്ചർ ഒന്ന് പറഞ്ഞു പോയി, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഒൻപതക്കം വരുമ്പോൾ ആ കോടിയുടെ പത്ത് മടങ്ങ് അല്ലേ? കോടിയുടെ പത്ത് മടങ്ങ്, ആ പത്ത് കോടി. ഒമ്പതക്കം വരുമ്പോൾ പത്ത് കോടി. എന്നാൽ പത്തക്കം വന്നാലോ ആ ആ പത്ത് കോടിയുടെ പത്ത് മടങ്ങ് അല്ലേ? പത്ത് കോടിയുടെ പത്ത് മടങ്ങ് എത്രയാ? പത്തിൻ്റെ പത്ത് മടങ്ങ്, അതെ അതെ, നൂറ് അല്ലേ? പത്തിൻ്റെ പത്ത് മടങ്ങ് എത്ര? നൂറ്. അപ്പോൾ പത്തക്കങ്ങളുള്ള സംഖ്യയെ നമ്മളെങ്ങനെ വായിക്കണം? നൂറ് കോടിയിൽ തുടങ്ങി വായിക്കണം അല്ലേ? റെഡിയാണേ? ആ സ്ലൈഡിലോട്ടൊന്ന് നോക്കിയേ. 11/6/2020 ലോകത്താകമാനം കോവിഡ് ബാധിച്ചവരും മരിച്ചവരും ആരോഗ്യവിമുക്തി നേടിയവരെ പട്ടികയാണ് നമ്മൾ കണ്ടത് അല്ലേ? എൻ്റെ തൊട്ട് താഴെയുള്ള ഒന്ന് കോളം നോക്കൂ. USA കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നു. അമേരിക്ക അല്ലേ? അമേരിക്കയിൽ നോക്കൂ. കണ്ടോ, നമ്മൾ പറഞ്ഞു വന്നത് എപ്പോഴും നമ്മളിങ്ങനെ സംഖ്യ വായിക്കുമ്പോൾ അക്കങ്ങളിങ്ങനെ എണ്ണി 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 നോക്കി വായിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ അല്ലേ ചില ചില ഗ്രൂപ്പുകളാക്കി നമുക്ക് സംഖ്യകളെ മാറ്റാം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇല്ലേ ടീച്ചർ അത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ ഏതുവരെയൊക്കെ ഉള്ള സംഖ്യകളാണ് പഠിച്ചതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ട സംഖ്യ ഉണ്ടല്ലോ ഇല്ലേ? ഇവിടെ കണ്ട സംഖ്യ, ഇതിനെ നമുക്കൊന്ന് ഗ്രൂപ്പാക്കി വായിക്കാം
ഇവിടെ എത്ര അക്കങ്ങളാണുള്ളത്? ആ 7 അക്കങ്ങളുള്ള ആദ്യത്തെ സംഖ്യ ടീച്ചറൊന്ന് ഗ്രൂപ്പാക്കി വായിക്കാം. ഏതൊക്കെയാണ്? ആ 1 കളുടെ സ്ഥാനത്തെ അക്കം 6, 10 കളുടെ സ്ഥാനത്തെ അക്കം 0, 100 കളുടെ സ്ഥാനത്തെ അക്കം 7, 1000 കളുടെ സ്ഥാനത്തെ അക്കം 4, 10,000-ത്തിൻ്റെ സ്ഥാനത്തെ അക്കം 1, 100,000 5, 1,000,000 7. ഇവനെയാണ് നമ്മൾ ഗ്രൂപ്പാക്കുന്നത്. നോക്കിയാലോ? ആ ആരെയൊക്കെയാണ് ഒരു ഗ്രൂപ്പാക്കുക? ആ 1കളെയും 10കളെയും 100കളെയും. 1കളെയും 10കളെയും 100കളെയും. അവരെ 3 പേരെയും കൂടെ ഒന്നെടുത്തിട്ട് എന്ത് ചെയ്യുക? ആ അവരൊരു ഗ്രൂപ്പ്. അപ്പോൾ 6, 0, 7. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു കോമ ഒന്നിട്ടേ മക്കളെ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ കോമ കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? അവിടെ എത്ര അക്കങ്ങളുണ്ടാവും? അതെ, 3 അക്കങ്ങൾ. സംശയമില്ലല്ലോ. ഇനി എണ്ണി നോക്കണോ? 1, 2, 3 വേണ്ടല്ലോ. അതാ ഒരു കോമ വന്നു. അപ്പോൾ ഫസ്റ്റ് കോമ വരുമ്പോൾ 3 അക്കങ്ങൾ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും അല്ലേ. ഇനി അടുത്തതോ? ആ 4000 ഉം 1 10,000 ഉം. അന്നേ നമ്മൾ പറഞ്ഞ അവർ ഒരുമിച്ചേ പോവാറുള്ളൂ അല്ലേ. അവർ 2 പേരും. അപ്പോൾ 1, 4. അപ്പോൾ 14 അവരൊരുമിച്ച് ഓമ കൊടുക്കാമല്ലോ. എവിടെ കൊടുക്കും? ആ 5നും 1നും ഇടയ്ക്ക്. അടുത്തോ? അവരും 2 പേരാണല്ലേ. ആരൊക്കെയാ? ആ 100,000ഉം 10,000,000ഉം. 75. ഇനി അവിടെ കോമ കൊടുക്കണോ? വേണ്ട. എന്തുകൊണ്ട്? ഇനി അടുത്ത് വേറെ ആരുമില്ലല്ലോ അല്ലേ. 7 അക്കങ്ങളുള്ള ഈ സംഖ്യയാണ് നമ്മൾ 3 ഗ്രൂപ്പുകളാക്കിയത് അല്ലേ. ആ 75 ഒരു ഗ്രൂപ്പ്, 14 ഒരു ഗ്രൂപ്പ്, 706 ഒരു ഗ്രൂപ്പ് അല്ലേ. എളുപ്പമല്ലേ? ഇനി എങ്ങനെ വായിക്കും? അപ്പോൾ 3 ഗ്രൂപ്പ്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിനെ നമ്മൾ 100കളാക്കി, രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ 1000. 10,000-ത്തിനെയും 1,000-ത്തിനെയും കൂടി ചേർത്ത് നമ്മൾ 1000 എന്നുള്ള ഗ്രൂപ്പിലാക്കി. അടുത്തതോ? 100,000ഉം ആക്കി. അപ്പോൾ ഇനി ആ സംഖ്യ എങ്ങനെ വായിക്കാം? ആ എളുപ്പം അല്ലേ. 745,000,706. ഒന്നുകൂടെ വായിക്കട്ടെ. 745,000,706. 75,14,706. ഓക്കെ, ഒന്നുകൂടെ. 75,14,706. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? അപ്പോൾ ആ കണ്ടില്ലേ പട്ടിക, കാണുന്നില്ലേ സ്ലൈഡ്? ഇതിലെ സംഖ്യകളെ നിങ്ങൾ ഇതുപോലെ ഗ്രൂപ്പാക്കണം. കോമയിട്ട് ഗ്രൂപ്പാക്കും, ആക്കുമല്ലോ. ആ ഗ്രൂപ്പാക്കി എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ എഴുതി, അക്ഷരത്തിൽ എഴുതി ഉറക്കെ വായിച്ചു കൊടുക്കണം. ഉറക്കെ വായിക്കണം. ആ ഉറക്കെ വായിക്കാൻ ഒരു മടിയും വേണ്ട. കേട്ടല്ലോ, ഉറക്കെ വായിക്കുമല്ലോ. ഇത് മാത്രം മതിയോ? നമ്മൾ മുമ്പും കുറച്ച് സംഖ്യകൾ പറഞ്ഞില്ലേ. ഈ സംഖ്യകളൊക്കെ ഒന്ന് കോമയിട്ട് ഗ്രൂപ്പാക്കി ഒന്ന് വായിച്ചു നോക്കിയാലോ? അത് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഗ്രൂപ്പാക്കി കോമയിട്ട് നമ്മൾ വേർതിരിച്ച് എഴുതുമ്പോൾ നമുക്കിങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ എണ്ണിയെടുക്കണ്ട അല്ലേ. ആ നമുക്കറിയാം, ആദ്യത്തെ 3 എണ്ണം, രണ്ടാമത്തെ 2 എണ്ണം, പിന്നെ ഒക്കെ 2, 2, 2 വീതമാണ്. പിന്നെ അവിടെ ഒരു ബുദ്ധിമുട്ടും വരില്ല, ചെയ്യുമല്ലോ. എന്നാൽ പിന്നെ ഇന്ന് ഒരു അസൈൻമെൻറ്റ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അസൈൻമെൻറ്റുകൾ ഓർമ്മയുണ്ടല്ലോ, എഴുതണേ, അധ്യാപകരെ കാണിക്കണേ, മറക്കരുത്. ശരി.